शुक्लाम्बरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नोपशान्तये। വളരെ വലിയൊരു സംഖ്യയാണ് അവർ ആവശ്യപ്പെടുന്നെങ്കിലോ? എത്ര വലിയ സംഖ്യയാണെങ്കിലും അത് അമ്മ ക്ഷേത്രത്തിന് ദാനം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഭൂമി വിറ്റാൽ കിട്ടുന്നതിന്റെ എത്രയെങ്കിലും ചെറിയൊരു അംശമായിരിക്കുള്ളൂ. അത് ശരിയാ. മാത്രമല്ല, സുദേവൻ തമ്പുരാൻ ദേശത്തിന്റെ ഭരണം കൈയടക്കുന്നല്ലേ പറയുന്നത്. ആ നിലയ്ക്ക് സുദേവൻ തമ്പുരാൻ തൽക്കാരോട് നല്ല സംഖ്യ കൊടുക്കുന്നത് നല്ലതാ. അദ്ദേഹം നാടുവാഴിയായി കഴിഞ്ഞാലും നമ്മളെ പ്രത്യേകം പരിഗണിക്കുമല്ലോ. ഇന്ന് തന്നെ മറുപടി പറയണമെന്നാ സുദേവൻ തമ്പുരാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതങ്ങനെ ജ്യേഷ്ഠൻ സ്ഥലത്തില്ലല്ലോ. ജ്യേഷ്ഠനോട് ഞാൻ പറഞ്ഞോളാം, പറഞ്ഞുറപ്പിക്കുന്ന സമയത്ത് തന്നെ സംഖ്യയും കൊടുക്കാം. പോയി സുദേവൻ തമ്പുരാനെ കണ്ട് വാക്കുറപ്പിച്ചോളൂ. വീരഭദ്ര, മീനാക്ഷി എവിടെയാ ഒളിപ്പിച്ചിരിക്കുന്നത്? അതെനിക്കും അറിയില്ല ജ്യേഷ്ഠത്തിയമ്മേ.
എന്തായാലും അവൾ കടുത്ത ബന്ധനത്തിൽ തന്നെയാണെന്നറിയാം. കോവിലമ്മയ്ക്ക് പോലും രക്ഷിക്കാൻ കഴിയാത്ത വിധം മന്ത്രശക്തി കൊണ്ടാണ് അനന്തരാമൻ തിരുമേനി അവളെ ഒളിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ തന്നെ വേണം. കോവിലമ്മയുടെ പേര് പറഞ്ഞല്ലേ ആ മേൽശാന്തി തമ്പുരാട്ടിയും ഒക്കെ അഹങ്കരിക്കുന്നത്. നീ പോയിട്ട് വാ. മീനാക്ഷിയെക്കുറിച്ച് തറവാട്ടിൽ കേട്ടതൊക്കെ ക്ഷേത്രത്തിൽ ചെന്ന് അമ്മയോട് പറയാനുള്ള അവസരം ഉണ്ടാക്കി തരണേ. ആരെക്കൊണ്ടും ഒരു തടസ്സം ഉണ്ടാകാതെ കാത്തോളിനെ അമ്മേ. ശിവകാമി അമ്മയുടെ സങ്കടം കണ്ടിട്ട് സഹിച്ചൂടാ. മീനാക്ഷിക്ക് എന്തെങ്കിലും പറ്റിയെന്ന് അറിഞ്ഞ ശിവകാമി അമ്മ മരിച്ചു കളയുന്ന പറയണേ. അങ്ങനെയാണെങ്കിൽ ശിവകാമി അമ്മ മാത്രം മരിക്കാൻ വിടൂല, ഞങ്ങളും കൂടി ചാവും. പൊന്നുമോളെ, പൊന്നുമോൾ അങ്ങനെയൊന്നും പറയാതെ. മീനാക്ഷി ദേവിയുടെ അരുമ കുഞ്ഞല്ലേ. ആരൊക്കെ അവളെ ദ്രോഹിക്കാൻ ശ്രമിച്ചാലും ദേവി രക്ഷിക്കും. മോള് നോക്കിക്കോ, ഒരു മുള്ളുപോലും കൊള്ളാതെ നമ്മുടെ മീനാക്ഷി തിരിച്ചു വരും. തീർച്ചയാ, മീനാക്ഷി തിരിച്ചു വരുമ്പോ കാണാൻ നമ്മളൊക്കെ വേണ്ടേ? അപ്പോ നമ്മള് മരിച്ചാ പിന്നെ എങ്ങനെയാ? മീനാക്ഷിക്ക് പിന്നെ ആരാണ്ടാവുക? അപ്പം വന്ന് ഇതൊക്കെ ശിവകാമി അമ്മയോട് പറ, പാവത്തിന് സമാധാനാവട്ടെ. അല്ലെങ്കിൽ ശിവകാമി അമ്മ പറഞ്ഞതുപോലെയൊക്കെ ചെയ്യുന്നു തന്നെയാ അതിന് തോന്നുന്നത്. വെള്ളം പോലും കുടിക്കാതെ എപ്പോഴും കരച്ചില്ല. മീനാക്ഷിയുടെ അമ്മ ഇപ്പൊ എവിടെ ഉള്ളത്? ഞങ്ങളുടെ കുടിയിലോ. ആ മോള് ചെല്ലേ, പുഴയിൽ പോയി മണികണ്ഠനെ കുളിപ്പിച്ചു കഴിഞ്ഞാൽ ഉടൻ ഞങ്ങൾ രണ്ടും കൂടി മോളുടെ കുടിയിൽ വരും, മീനാക്ഷിയുടെ അമ്മയെ സമാധാനിപ്പിക്കാൻ. അപ്പം വരൂ, ഈമ്പോ ശിവകാമി അമ്മയോട് പറയട്ടെ. മോള് ഒന്നും ഇപ്പൊ പറയണ്ട, അതൊക്കെ അപ്പൂപ്പൻ വന്ന് അതിൻ്റെതായ രീതിയിൽ പറഞ്ഞോളാം. മോള് പോയിക്കോ. പഞ്ചമി, ഏതോ തമ്പ്രാട്ടിയാണെന്ന് തോന്നുന്നു. ഏനൊരു തീണ്ടാ ജാതിക്കാരിയാ. അടുത്ത് വരണ്ട തമ്പ്രാട്ടി. സാരമില്ല പഞ്ചമി, എനിക്കങ്ങനെയൊന്നുമില്ല. പഞ്ചമിയെക്കുറിച്ച് ഞാൻ കേട്ടിരിക്കുന്നു, മീനാക്ഷിയുടെ കൂട്ടുകാരിയല്ലേ? അതെ തമ്പ്രാട്ടി. തമ്പ്രാട്ടിക്ക് മീനാക്ഷി അറിയൂ? പാവം, എന്റെ മീനാക്ഷി എങ്ങോട്ട് പോയെന്ന് അറിയില്ല. തമ്പ്രാട്ടിക്ക് അറിയോ മീനാക്ഷി എവിടെയുണ്ടെന്ന്? ചിലതൊക്കെ അറിയാം. മീനാക്ഷി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കണ്ടിട്ടില്ലാത്ത മീനാക്ഷിയെ തമ്പ്രാട്ടിക്ക് അറിയാന്ന് പറഞ്ഞത്? പഞ്ചമിക്ക് എന്നെ അറിയോ? ഇല്ല. പഞ്ചമിയുടെ കുടിലിൽ വന്നിരുന്ന ഒരു തറവാട്ടമ്മയില്ലേ? ആ അമ്മുമ്മ. ആ അമ്മുമ്മയുടെ മരുമകളാണ് ഞാൻ. എന്താ പഞ്ചമി? ഏ പോണു തമ്പ്രാട്ടി. പേടിക്കണ്ട, ഞാൻ ഉപദ്രവിക്കാനൊന്നും വന്നതല്ല. തറവാട്ടിൽ അമ്മയോട് സ്നേഹമുള്ള ഒരേ ഒരാള് ഞാൻ മാത്രമാ, പുഷ്പവല്ലേ. രണ്ടാമത്തെ മരുമോളല്ലേ. അപ്പോ അമ്മ തറവാട്ടിലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കുഞ്ഞുമക്കളോട് പറഞ്ഞിരിക്കുന്നു അല്ലേ? മീനാക്ഷിയെ കുറിച്ച് തറവാട്ടിലുള്ളവർ പറഞ്ഞിട്ട് ഞാൻ ചിലതൊക്കെ അറിഞ്ഞു. എന്താണ് തമ്പ്രാട്ടി? ഞാൻ ഒളിഞ്ഞു നിന്ന് കേട്ടതാ. കേട്ട കാര്യം ക്ഷേത്രത്തിൽ ചെന്ന് അമ്മയോട് പറയാനിറങ്ങിയതാ. അമ്മയെ കാണാൻ ഞാൻ ക്ഷേത്രത്തിൽ പോയ കാര്യം തറവാട്ടിൽ അറിഞ്ഞ് എന്നെ തല്ലുകയോ കൊല്ലുകയോ ഒക്കെ ചെയ്യും. എങ്ങനെയെങ്കിലും കാര്യങ്ങൾ അമ്മയെ അറിയിച്ചേ തീരൂ. മീനാക്ഷിയുടെ ജീവൻ തന്നെ അപകടത്തിലാ. ആ അനന്തരാമൻ തിരുമേനി മന്ത്രം ജപിച്ച് ഏതോ അത്ഭുത വലയമുണ്ടാക്കി മീനാക്ഷി അതിനകത്ത് ബന്ധിച്ചിരിക്കുകയാണെന്ന്. എന്നാ തറവാട്ടിൽ പറഞ്ഞു കേട്ടത്? ഇനിയിപ്പോ എന്ത് ചെയ്യും? മീനാക്ഷി എങ്ങനെ രക്ഷിക്കും? മീനാക്ഷിയെ രക്ഷിക്കാൻ കഴിയുന്നത് ആർക്കാണെന്ന് വെച്ചാൽ അവരെ എത്രയും പെട്ടെന്ന് പഞ്ചമി ഈ വിവരം അറിയിക്കണം.
അയിന് കോവിലത്തെ തമ്പ്രാട്ടി തന്നെ വിചാരിക്കണം. എന്നാൽ എത്രയും വേഗം തമ്പ്രാട്ടി തന്നെ അറിയിക്കുക. ഞാൻ അമ്മയെ കാണാൻ വേണ്ടി ക്ഷേത്രത്തോളം കഷ്ടപ്പെട്ട് പോവുകയും വേണ്ടല്ലോ. എന്നാൽ ഒട്ടും അമാന്തിക്കണ്ട, ഇപ്പോൾ തന്നെ പൊയ്ക്കോളൂ പഞ്ചമി. നേരെ കോവിലത്തേക്കാ തമ്പ്രാട്ടി? നമ്മൾ തമ്മിൽ കണ്ടതും മീനാക്ഷിയുടെ കാര്യം പറഞ്ഞതും ഒന്നും ഒരിക്കലും ആരും അറിയരുത് കേട്ടോ. ഇല്ല തമ്പ്രാട്ടി, എന്നെ കൊന്നാലും ഞാൻ ആരോടും പറയില്ല. പറഞ്ഞാൽ ചിലപ്പോ എന്റെ മരണമാവോ ഉണ്ടാവുക. പഞ്ചമി പറഞ്ഞിട്ട് തമ്പ്രാട്ടിക്ക് ഒരു വിഷമവും വരാൻ പോണില്ല. ശരി, എന്നാ ചെല്ല്. ഇത് തറവാട്ടിലെ വീരഭദ്രന്റെ ഭാര്യയല്ലേ? ഈ സ്ത്രീക്ക് എന്താ പഞ്ചമിയോട് രഹസ്യം പറയാനുള്ളേ? ഇത് തറവാട്ടിലെ വീരഭദ്രന്റെ ഭാര്യയല്ലേ? ഈ സ്ത്രീക്ക് എന്താ പഞ്ചമിയോട് രഹസ്യം പറയാനുള്ളേ? എന്താ പഞ്ചമി ഭയന്നു പോയോ? ഏയ്, ഞാൻ നിന്നെ തല്ലാനോ വഴക്കു പറയാനോ ഒന്നും വന്നതല്ല. ആ, പഞ്ചമി നല്ല കുട്ടിയാണെന്ന് നമുക്ക് പിന്നീടാ മനസ്സിലായത്. നല്ല കുട്ടികളെ തല്ലുന്നതും വഴക്കു പറയുന്നതൊക്കെ കഷ്ടമല്ലേ? ആ, ഏതായിരുന്നു ആ സ്ത്രീ? പഞ്ചമിയോട് സംസാരിച്ചു കൊണ്ടുനിന്ന ആ സ്ത്രീയെ ഏതോ ഒരു തമ്പുരാട്ടിയാ. തമ്പുരാട്ടിയാണെന്ന് നമുക്കും തോന്നി. പഞ്ചമിക്ക് ആ തമ്പുരാട്ടിയുമായി വലിയ അടുപ്പാണെന്ന് തോന്നുന്നു. തമ്പുരാട്ടിയെ കാണുന്നത് ഇന്ന് ആദ്യമായിട്ടാ. ഓ, എന്നാലും ആ തമ്പുരാട്ടിക്ക് പഞ്ചമിയെ വലിയ ഇഷ്ടായെന്ന് തോന്നുന്നു. പഞ്ചമിയോട് എന്തൊക്കെയോ കാര്യമായിട്ട് സംസാരിക്കുന്ന കേട്ടല്ലോ. ആ, എന്താ തമ്പുരാട്ടി പറഞ്ഞത്? പറയി പഞ്ചമി, എന്താ തമ്പുരാട്ടി പറഞ്ഞത്? തമ്പുരാട്ടി പറഞ്ഞത്? ആ, പറഞ്ഞത്? ഈനോട്? ഈനോടൊന്നും പറഞ്ഞില്ല. കൊച്ചു കുട്ടികള് ഇങ്ങനെ കള്ളം പറയാൻ പാടുണ്ടോ? അതും പഞ്ചമിയെ പോലെ നല്ലൊരു കുട്ടി. സത്യം പറ, അതാ നിനക്ക് നല്ലത്. ഈനൊന്നും അറിയില്ല. ഈ പോട്ടെ, കുടിയിലമ്മ തിരക്കും. സത്യം പറയാതെ നീ പോകണ്ട. ഒല്ലൂടി കുറഞ്ഞില്ലെങ്കിൽ കഴുത്ത് ഞെരിച്ച് കൊന്നോടെ. അറേടി അറേടി അഹങ്കാരി, ഒന്നവന് പറയില്ലേ? നിന്നെ വീരഭദ്രന്റെ മുന്നിൽ കൊണ്ടു നിർത്തി പുഷ്പ വലിയ കൊണ്ട് അതേ പറയിപ്പിക്കാടി. പാടി പാടി, സത്യം പറയിപ്പിക്കാൻ പറ്റും. ഞാൻ നോക്കട്ടെ. ഏവിയലടി വരാ, മാറണം, ഓടി. മോളെ മോളെ
എന്താ മോളെ, എന്താ പറ്റിയത്? ആ ധർമ്മവാനൻ തിരുമേനി എന്നെ പിടിച്ചോണ്ട് വന്നപ്പോഴാ മണികണ്ഠനെതിരെ വന്നത്. ആനയുടെ മുന്നിലേക്ക് തള്ളിയിട്ട് തിരുമേനി ഓടിക്കളഞ്ഞു. അപ്പോ ഇയാള് തന്നെയായിരിക്കും മീനാക്ഷി മോളിയും തട്ടിക്കൊണ്ടുപോയത്. കാലമാടൻ. സാരല്ല, എന്റെ മോള് കരയണ്ട. കുറച്ചു നേരം ആയല്ലോ നിന്നെ തറവാട്ടിൽ കാണാതായിട്ട്, എവിടെ പോയതാ? അത് പിന്നെ ഞാൻ ചെറിയച്ഛനെ തറവാട് വരെ ഒന്ന് പോവാൻ ഇറങ്ങിയതാ. എന്നിട്ട് ചെറിയച്ഛനെ കണ്ടോ? ഇല്ല, തറവാട്ടിൽ എത്താൻ കഴിഞ്ഞില്ല. അതെന്താ, വഴിക്ക് എന്തെങ്കിലും കണ്ട് ഭയന്നോടി? നീ വല്ലാതെ വിയർക്കേക്കിതൊക്കെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ആ നശിച്ച ആന എന്നെ കുത്തിക്കൊല്ലാൻ വന്നിട്ടാ, അല്ലെങ്കിൽ പരമപ്രധാനമായ രഹസ്യം നമുക്ക് വീരഭദ്രനെ അറിയിക്കാൻ കഴിയുമായിരുന്നു. അല്ല ഇത്, വീരഭദ്രന്റെ ഭക്തി, ഞാൻ എന്താ പറയാൻ പോകുന്നത്, വീരഭദ്രന്റെ ഭക്തി. ഇയാൾ എന്തായി പറയുന്നേ? വീരഭദ്രന്റെ ഭക്തി. വഴിക്ക് വെച്ച് നിങ്ങൾ തമ്മിൽ കണ്ടോ? എന്താടി ചോദിച്ചിട്ട്, വഴിക്ക് വെച്ച് നിങ്ങൾ തമ്മിൽ കണ്ടോന്ന്? കണ്ടു. ഇദ്ദേഹത്തെ കണ്ടതുകൊണ്ടാ ഞാൻ ചെറിയച്ഛന്റെ തറവാട്ടിൽ പോകാതെ മടങ്ങി വരേണ്ടി വന്നത്. അല്ല അല്ല, ഞാൻ, അതായത് ഈ മനുഷ്യൻ എന്നെ വഴിയിൽ തടഞ്ഞു വെച്ച് ഉപദ്രവിക്കാൻ ശ്രമിച്ചു, അതാ ഞാൻ തിരിച്ചു പോകുന്നത്. ഞാൻ അല്ല, എനിക്ക് പറയാനുള്ളത്. താനൊന്നും പറയണ്ട, ബ്രാഹ്മണനായിപ്പോയി. ബ്രഹ്മഹത്യാ പാപം ഉണ്ടാകണ്ടെന്ന് വെച്ചിട്ടാ, ഇല്ലെങ്കിൽ. വേണ്ട, അയാളെ ശിക്ഷിക്കാനൊന്നും നിൽക്കണ്ട. ദേശക്കാരറിഞ്ഞാൽ നമുക്കല്ലേ നാണക്കേട്. ജ്യേഷ്ഠത്തെ അന്വേഷിക്കും, ഞാൻ ചെല്ലട്ടെ. നമ്മെ എന്തിനാ ഇങ്ങനെ കടിച്ചു കീറാനുള്ള ദേഷ്യത്തോടെ നോക്കുന്നേ? തന്റെ പ്രവൃത്തി ദോഷം. പ്രവൃത്തി ദോഷോ? നാം എന്താ പ്രവർത്തിച്ച്? എന്തെങ്കിലും ഒരു തെറ്റ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അത് തികച്ചും നമ്മുടെ ഓർമ്മ പിശകുണ്ടാവും. നാം തമ്മിലുള്ള സ്നേഹം മാനിച്ച് അത് ക്ഷമിക്കുക. സ്നേഹം? കൊണ്ടുപോയി കൊട്ടാരത്തിന് പുറത്തുകള ഈ നാശത്തിനെ, അല്ലെങ്കിൽ നാം ചവിട്ടിയരച്ച് കുന്നുകളയും. തമ്പ്രാട്ടിയോട് ഒരു അത്യാവശ്യം പറയാൻ വന്നതായി. മരിക്കണ, ഇങ്ങോട്ട് വാവണേ. ആ പെണ്ണ് എന്തിനാ വന്നത്? തമ്പുരാട്ടിയോട് എന്തോ അത്യാവശ്യം പറയാനുണ്ട് പോലും. അതെന്താണെന്ന് ചോദിക്കാൻ പാടില്ലായിരുന്നോ? അങ്ങനെ ചോദിച്ചറിയാനും വേണ്ടി എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നിയില്ല. അവൾ പറയാൻ വന്നത് മീനാക്ഷിയുടെ എന്തെങ്കിലും കാര്യമാണെങ്കിലോ? മീനാക്ഷിയുടെ ഇപ്പോഴത്തെ കാര്യങ്ങളൊന്നും ഈ പെണ്ണിനെന്നല്ല, ഈ ഭൂമുഖത്ത് അനന്തരാമൻ തിരുമേനിക്കും അതിനുവേണ്ടി തിരുമേനി നിയോഗിച്ചിട്ടുള്ളവർക്കുമല്ലാതെ മറ്റാർക്കും അറിയില്ല. അനന്തരാമൻ തിരുമേനി മന്ത്രശക്തി കൊണ്ടുണ്ടാക്കിയ മായാവലയത്തിലാ ഇപ്പോൾ മീനാക്ഷി. കോവിലമ്മ, അവൾ പഠിച്ച മന്ത്രവും തന്ത്രവും മുഴുവൻ പ്രയോഗിച്ചാലും മീനാക്ഷിയെ ഒന്ന് കാണാൻ പോലും കഴിഞ്ഞെന്ന് വരില്ല. അത്രയ്ക്ക് അഭേദ്യമായ മാന്ത്രിക വലയമെന്നാണ്
തിരുമേനി പറഞ്ഞിരിക്കുന്നത്. അതുമല്ല, അവൾക്ക് കാവൽ നിൽക്കുന്നവർക്ക് പോലും അറിയില്ല ഇതൊക്കെ തിരുമേനിയുടെ അത്ഭുത കർമ്മങ്ങളാണെന്ന്. തിരുമേനി ഇപ്പോഴും കളത്തിലിരുന്ന് കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മീനാക്ഷിയെ കാണാതായിട്ട് ഇന്നേക്ക് 3 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഇനി 8 ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ ഘോരമായ ആഭിചാര കർമ്മങ്ങൾ കൊണ്ട് അനന്തരാമൻ തിരുമേനി മീനാക്ഷിയെ വിചിത്രമായ ശക്തിയുള്ള ഒരാജ്ഞാനുവർത്തിയാക്കും. അവൾ നിമിഷനേരം കൊണ്ട് അന്തർദാനം ചെയ്യും, പ്രത്യക്ഷപ്പെടും, തീയും ജലവും സൃഷ്ടിക്കും, ചിറക് വെച്ച് പറക്കും, കൊടുങ്കാറ്റും ഇടിമിന്നലുമാകും. അതെ, അനന്തരാമൻ തിരുമേനി ആവശ്യപ്പെടുന്ന ആരെയും നിഗ്രഹിക്കാൻ കരുത്തുള്ള ഒരു ഘോര രക്തരക്ഷസായി തീരും മീനാക്ഷി. സ്തംഭയ സ്വാഹ ആവാ സ്വാഹ സ്തംഭയ സ്വാഹ ആവാ 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 ഹും ഭട് സ്വാഹ ഹും ഭട് സ്വാഹ ആവാ ആവാ ഓം സ്തംഭയ ആവാ ആവാ സ്തംഭയ സ്തംഭയ സ്വാഹ ആവാ ആവാ സ്വാഹ ഹും ഭട് സ്വാഹ ഹും ഭട് സ്വാഹ ഹും ഭട് സ്വാഹ സ്തംഭയ സ്തംഭയ സ്വാഹ ആവാ ആവാ സ്വാഹ ഹും ഭട് സ്വാഹ ആവാ ആവാ സ്വാഹ. സ്വത്തിനും പണത്തിനും മുന്നിൽ രക്തബന്ധങ്ങൾ തകർന്നുടയുമ്പോൾ മക്കളാൽ അന്യയാക്കപ്പെട്ട ഒരമ്മ കരുണാമയിയായ ദേവിയുടെ കാരുണ്യം തേടിയെത്തിയ ഈ അമ്മയ്ക്ക് ആശ്രയമായി തീരുന്ന കുറേ സാധുക്കൾ. ഇവരെ ഇല്ലായ്മ ചെയ്യുവാൻ തയ്യാറെടുക്കുന്ന മക്കൾ രാമഭദ്രനും വീരഭദ്രനും. സുദേവനും കൂട്ടർക്കും മുന്നിൽ മീനാക്ഷിയെ വകവരുത്താനുള്ള പുതിയ വഴികൾ തെളിയുകയായി. കാത്തിരുന്നു കാണുക. ഹർഷമാ